നമസ്കാരം. എന്തായാലും കുറച്ച് നാളുകൾ കൂടിയല്ലേ ഉള്ളൂ. ഉള്ള സമയത്ത് ഉള്ളത് തൂത്തുവാരി ഇല വരെ നക്കി അടിച്ചേച്ച് പോകാം എന്ന ചിന്തയിലാണ് ഇവിടെ ചില ആളുകൾ. അതിനുവേണ്ടി അതിപ്പോൾ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്, ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോജക്ടുകൾ, കൺസൾട്ടൻസികൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ആവിഷ്കരിച്ചു വരുന്നത്. കാണുമ്പോൾ എന്താ, വലിയ പദ്ധതികൾ, നവീകരണ പ്രവർത്തനങ്ങൾ, അത് ഇത് ഇവിടെ ധൂർത്താണ്, എല്ലാത്തിലും ധൂർത്താണ്. 10 പൈസ കയ്യിലില്ല എന്ന് പറയുന്നു, എന്നിട്ടും ധൂർത്താണ്. ഇവിടെ നന്നായി പണിത കെട്ടിടങ്ങൾ പൊളിച്ച് വീണ്ടും പണിയുന്നു, പൊളിച്ചവ പണിയാതെ അവിടെ കിടക്കുന്നു, അതിന് മുകളിൽ വേറെ പണിയുന്നു അല്ലെങ്കിൽ മാറ്റി പണിയുന്നു, കരാർ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ലക്ഷങ്ങളുടെ ധൂർത്തും തട്ടിപ്പുമാണ് ഇവിടെ ഓരോ മേഖലയിലും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് കീഴിൽ നടക്കുന്നത് എന്ന് വ്യക്തം. എന്നാലും പറയും, ഒരു കുഴപ്പവുമില്ല, തട്ടിപ്പുമില്ല, വെട്ടിപ്പുമില്ല, ഞങ്ങൾ വളരെ സുതാര്യമായാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്ക് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, ജനോപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവരുന്നു. എവിടെ ജനങ്ങൾക്ക് ഉപകാരം, ആർക്കുപകാരം? ഇതിൽ കൺസൾട്ടൻസികൾക്കും ഇതിൽ ഇടപെടുന്നവർക്കും മാത്രം ഉപകാരം, അല്ലാതെ വേറെ ആർക്കും ഇത് സംബന്ധിച്ച് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിലേക്ക് പോകാം. ഞങ്ങളൊക്കെ അതിന് കീഴിൽ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ പഠിച്ച വ്യക്തികളാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു അവസ്ഥയിൽ അല്പം ദുഃഖം തോന്നുന്നത്. MG സർവകലാശാലയിൽ 75 കോടി രൂപ ചെലവഴിച്ചുള്ള സെന്റർ ഫോർ എക്സലൻസ് ബ്ലോക്കിന്റെ നിർമ്മാണം കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ അന്വേഷണം നേരിടുന്ന സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാലാരിവട്ടം പാലം, അതിന്റെ ഏജൻസിക്ക് തന്നെയാണ് ഇതിന്റെ ഒരു കരാറും കൊടുത്തിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇനി മാറ്റിക്കൊടുക്കുമോ റീടെൻഡർ ചെയ്യുമോ അന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ ഒരവസ്ഥയിൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പാലാരിവട്ടത്തെ പാലനിർമ്മാണത്തിലടക്കം അന്വേഷണ ഏജൻസികൾ പ്രതിക്കൂട്ടിൽ നിർത്തിയ സ്ഥാപനത്തിനാണ് 75 കോടിയുടെ കരാറും സർവകലാശാല നൽകിയിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റും ഒക്കെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തായാലും ജനം ഒന്ന് നോക്കും. കാരണം ജനാധിപത്യമാണല്ലോ, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് തീർച്ചയായും സംസാരിക്കാനുള്ള അവസരവുമുണ്ട്. സർക്കാരിന് പങ്കാളിത്തമുള്ള ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർവകലാശാലയുടെ തുടക്കത്തിൽ അതിരമ്പുഴയിലെ ക്യാമ്പസിൽ നിർമ്മിച്ചതും ഇപ്പോൾ 5 കോടി മതിപ്പ് വിലയുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം 75 കോടിയുടെ പണിയുന്നത്. കൊള്ളാം, കെട്ടിടം വരട്ടെ. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയുടെ നിർമ്മാണ കരാറാണ് ഇപ്പോൾ ഈ വിവാദ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന് സർവകലാശാലയിലെ ജീവനക്കാരടക്കം പരാതി പറയുന്നു. സർവകലാശാലയുടെ ആദ്യ കെട്ടിടം പൊളിക്കുന്നതിന് മാത്രം 43 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. ഒരു സാധനം പൊളിക്കുന്നതിന് 43 ലക്ഷം രൂപ, എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം? ഇവിടെ സെന്റർ ഫോർ എക്സലൻസിന് കെട്ടിടം ഉണ്ടായിട്ടും വീണ്ടും പണിയുകയാണ്, അത് പൊളിച്ച് വേറെ കെട്ടിടം. അപ്പോൾ എന്താണ്, ചുമ്മാ രസമാണോ, അല്ലെങ്കിൽ രാവിലെ ഒരാൾക്ക് ബോധോദയം ഉണ്ടാകുന്നതാണോ ആ പുതിയ കെട്ടിടം വേണമെന്ന്? ഈ കെട്ടിടം പണി കഴിയാൻ എത്ര കാലമെടുക്കും? അതുവരെ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? അതൊന്നും ഇവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ എങ്ങനെയെങ്കിലും കരാർ കൊടുത്ത് കെട്ടിടം പൊളിക്കണം, പുതിയ കെട്ടിടം പണിയണം. പെട്ടെന്ന് തന്നെ പഞ്ചവടി പാലം എന്ന സിനിമ ഓർമ്മ വരുന്നു. പാലാരിവട്ടം പാലവും പഞ്ചവടി പാലവും ബന്ധിപ്പിച്ച് ഞങ്ങൾ ഒരു വാർത്ത ചെയ്തത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ. അതുപോലെ തന്നെ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ റൂസാ ഫണ്ട് ഉപയോഗിച്ച് ഈ കെട്ടിടം നവീകരിച്ചു, അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി. എന്നാൽ കെട്ടിടത്തിന്റെ ഗുണനിലവാര പരിശോധന പോലും നോക്കാതെയാണ് ഇപ്പോൾ പൊളിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ സർവകലാശാല എംപ്ലോയീസ് സംഘം ഗവർണർക്ക് പരാതി നൽകി. പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളാണ് പൊളിക്കാൻ തീരുമാനമായത്. ആ കെട്ടിടം പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള MG യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള ഈ കെട്ടിടമാണ് പൊളിക്കുന്നത്. അവിടെ പോയവർക്കറിയാം, ആ കെട്ടിടം കണ്ടവർക്കും അറിയാം. സർവകലാശാലയ്ക്ക് 100 ഏക്കർ ഭൂമിയുള്ളപ്പോൾ കെട്ടിടം പൊളിക്കാതെ വേറെ ഭൂമി കണ്ടെത്തി പുതിയ കെട്ടിടം പണിയാം. വേണമെങ്കിൽ ഇത്രയും ഭൂമിയുണ്ട്, MG യൂണിവേഴ്സിറ്റി വലിയ ക്യാമ്പസാണ്, ഇത്രയും ഭൂമിയുള്ള ക്യാമ്പസിൽ പുതിയൊരു കെട്ടിടം പണിയാം എന്നിരിക്കെ ഈ ഉള്ള കെട്ടിടം പൊളിച്ച് അവിടെ തന്നെ വേറെ പണിയുന്നത് എന്തിനാണ്? അതിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ചോദിച്ചു പോകും. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? ഒരു വീട് ഉണ്ട്, ആ വീട് പൊളിച്ചിട്ട് അവിടെ പണിയുന്നതിന് പകരം വേറെ സ്ഥലമുണ്ടെങ്കിൽ പുതിയൊരു വീട് അവിടെ പണിയാമല്ലോ, രണ്ടു വീടും നിലനിൽക്കും. മാത്രമല്ല ഈ വീട് അല്ലെങ്കിൽ ഈ കെട്ടിടം ഇപ്പോൾ നവീകരിച്ച് അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കുകയും അതിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വരെ അതിന് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കുകയും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് റെഡിയാക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ട് ഇത് പൊളിച്ചു കളഞ്ഞ് മറ്റേത് പൊളിക്കുന്നത് എന്തിനാണ്? അതും കരാർ കൊടുത്തിരിക്കുന്നത് പാലാരിവട്ടം പാലം ഉണ്ടാക്കിയ കമ്പനിക്ക് അല്ലെങ്കിൽ ആ കരാറുകാരന്. റൂസ ഫണ്ടിൽ നിന്നുള്ള 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം നവീകരിച്ചത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച്. എതിർപ്പുകൾ വകവയ്ക്കാതെ കെട്ടിടം പൊളിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് സർവകലാശാല മുമ്പോട്ട് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് യോഗവും ചേർന്നു. എന്ത് യോഗം? ഇതെങ്ങനെ പൊളിക്കാം, ഇതിൽ നിന്ന് ആർക്കൊക്കെ കമ്മീഷൻ കിട്ടും, ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ പൊളിച്ച് കാശടിച്ചു മാറ്റാം. എന്തായാലും ഭരണം തീർന്നു കഴിഞ്ഞാൽ പുതിയ സിൻഡിക്കേറ്റ് വരും അല്ലെങ്കിൽ പുതിയ ഭരണസമിതി വരും. ഏത് രീതിയിലാണ് നമുക്ക് അവസാന നിമിഷം ധാരാളം പണം വാരിക്കൊണ്ട് ഓടാൻ പറ്റുന്നത് എന്നുള്ള യോഗമായിരിക്കും ചേർന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അഴിമതിയും തട്ടിപ്പും സ്വജനപക്ഷപാതവും ആവശ്യമില്ലാത്ത കാര്യങ്ങളും മാത്രമാണ്
ഇത്രയും കാലം ഇവിടെ നടന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദുഃഖകരമായ അവസ്ഥ! ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പോലും വെറുതെ വിടില്ല ഇവിടെ ഈ ഇടതുപക്ഷക്കാർ. എന്തൊരു കഷ്ടമാണ്! വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. വെബ് ഡെസ്ക് 10 മിനിറ്റ്സ്.